ഒരിക്കലും മറ്റാത്ത സ്നേഹമാണ് തിരുഹൃദയം. മുറിവേറ്റിട്ടും കുറവില്ലാത്ത കരുണയാണ് തിരുഹൃദയം. നമ്മുടെ ഏക ആശ്രയമാണ് തിരുഹൃദയം. അതുകൊണ്ട് തിരുഹൃദയം പോലൊരു ഹൃദയമുണ്ടാകാനാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന മുഴുവനും. സ്നേഹം നിറഞ്ഞവരെ, തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് നാം ഇന്ന്. അതിനാൽ ഹൃദയത്തിൽ നിന്നും തിരുഹൃദയത്തിലേക്കുള്ള പരിണാമത്തെക്കുറിച്ചാണ് നമ്മുടെ ചിന്ത. ഹൃദയത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഹൃദയം, ഒരു മനുഷ്യൻ ഉദരത്തിൽ ഉരുവാക്കപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം രൂപപ്പെടുന്ന അവയവം. ഹൃദയം മനുഷ്യ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും പ്രാണവായുവും പോഷകങ്ങളും സ്വാംശീകരിച്ച രക്തം പമ്പു ചെയ്യുന്ന അവയവം. ഹൃദയം അതിൻ്റെ തുടിപ്പ് ജീവനുള്ളതായും ഇടിപ്പ് നിലക്കുമ്പോൾ മരിച്ചതായും മനസ്സിലാക്കാൻ സഹായിക്കുന്ന അവയവം. പേശികളാൽ നിർമ്മിതമായ ഹൃദയം പകരം വയ്ക്കാനാവാത്ത ഒരവയവത്തിൽ നിന്നും ഒരടയാളമായി രൂപപ്പെടുന്നുണ്ട്. സ്നേഹത്തിൻ്റെ അടയാളമായി. സ്നേഹം എന്നത് ഒരു ആശയമായി വിനിമയം ചെയ്യാൻ അടയാളപ്പെടുത്തുന്ന ചിഹ്നം ഹൃദയമാണ്. അതായത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് വാക്കുകളില്ലാതെ ഹൃദയത്തിൻ്റെ ചിഹ്നം കൊണ്ട് സംസാരിക്കാം. ഹൃദയം കൊണ്ട് സ്നേഹിച്ച, ഹൃദയം കൊടുത്ത് സ്നേഹിച്ച കർത്താവിനെ ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ ഒന്നാം വായന താൻ സ്നേഹിച്ച ഒരു ജനത്തെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ വാക്കുകളാണ്. ഇസ്രായേൽ ജനത്തെ സ്നേഹിക്കുകയും അവരെ തൻ്റെ സ്വന്തം ജനതയായി തിരഞ്ഞെടുക്കുകയും ചെയ്ത കർത്താവ് അതിൻ്റെ കാരണം വ്യക്തമാക്കുന്നുണ്ട്. വചനം പറയുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയുംക്കാൾ ചെറുതായിരുന്നു. നിയമാവർത്തന പുസ്തകം 7:7. ചെറുതായവരെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് നൽകുന്ന ആദ്യത്തെ പാഠം ഇതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും തിരുഹൃദയത്തിലേക്കുള്ള പരിണാമ പാതയിൽ ഓർമ്മിക്കേണ്ട ആദ്യത്തെ പാഠം. ചെറുതെന്ന് പറഞ്ഞ് ആരെയും മാറ്റി നിർത്താതെ സ്വന്തമെന്ന പോലെ സ്നേഹിക്കുക. ഇതിനോട് ചേർന്ന ആശയം തന്നെയാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക. പിതാവിനെ സ്തുതിച്ചുകൊണ്ട് യേശു ഉദ്ഘോഷിക്കുന്നുണ്ട്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന്. വലിപ്പ ചെറുപ്പം നോക്കാതെ ചെറിയവരെയും വലിയവർക്കൊപ്പം എണ്ണപ്പെടുവാൻ കൂട്ടാക്കിയ കർത്തൃഹൃദയമാണ് തിരുഹൃദയം. തിരുഹൃദയത്തിൻ്റെ സ്നേഹം എവിടെയാണ്? യോഹന്നാൻ പറയും, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം എന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സ്നേഹം കൊണ്ട് അപരനു വേണ്ടി ബലിയാകാൻ തയ്യാറാകുന്ന ഹൃദയങ്ങൾക്കാണ് തിരുഹൃദയത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും പറ്റാത്ത സ്നേഹം തന്നെയാണ് തിരുഹൃദയം. തിരുഹൃദയം കരുണയാണ്, മുറിവേറ്റിട്ടും കുറവില്ലാത്ത കരുണ. തിരുഹൃദയം എങ്ങനെയാണ് മുറിവേൽക്കുക? നമ്മുടെ പാപങ്ങൾ മൂലമാണ് മുറിവേൽക്കുക. താൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നത് കണ്ട് ഹൃദയവ്യഥ അനുഭവിക്കുന്ന ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം കാണിച്ചു തരുന്നുണ്ട്. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 6:6. ഇന്ന് നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും ആഴപ്പെടുത്തുന്നത് തിരുഹൃദയത്തിലെ ഈ മുറിവ് തന്നെ. എന്നാൽ മുറിവിൻ്റെ ആഴം വർദ്ധിച്ചാലും എൻ്റെ കരുണയുടെ ആഴം ഒട്ടും കുറയുന്നില്ലെന്ന് തിരുഹൃദയം പറയുന്നു. പഴയ നിയമത്തിൽ നിന്നും പുതിയതിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ മുഖം കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. അത് ശിക്ഷിക്കുന്നതല്ല, രക്ഷിക്കുന്നതാണെന്ന്. തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും. അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല എന്ന് ഇന്നത്തെ ഒന്നാം വായനയിൽ
കർത്താവിൻ്റെ ശിക്ഷയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. എന്നാൽ ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്കുള്ള മാറ്റം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രകടമാണ്. യേശു പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാണ്. അതായത് അവിടുന്ന് കോപിക്കുന്നവനല്ല, ശാന്തശീലനാണ്. കഠിന ഹൃദയനല്ല, വിനീതഹൃദയനാണ്. പാപങ്ങളുടെ ഭാരവും പേറി അലയുന്നവരോട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് തന്നെയാണ് അവിടുന്ന് പറയുന്നത്. അതുകൊണ്ട് മുറിവേറ്റിട്ടും കുറവില്ലാത്ത കരുണയാണ് തിരുഹൃദയമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ അളവില്ലാത്ത സ്നേഹവും കണക്കില്ലാത്ത കരുണയും തിരുഹൃദയം നമുക്കായി നൽകുമ്പോൾ ആ തിരുഹൃദയത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ യാത്ര ഹൃദയത്തിൽ നിന്നും തിരുഹൃദയത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ്. ഈ യാത്ര പണ്ടേ തുടങ്ങിയതാണ്. ഇപ്പോൾ എവിടെ വരെ എത്തി? തുടങ്ങിയിടത്ത് തന്നെയാണോ നമ്മൾ? എപ്പോഴാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുക? എന്നാണ് എൻ്റെ ഹൃദയം തിരുഹൃദയമായി മാറുക?